സജ്ജീകരിക്കുക, ഒരുക്കുക. ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ മാത്യു 25:34 ആ വചനം എല്ലാവരും ചേർന്ന് ഉറക്കെ വായിക്കുക. അനന്തരം എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കി വെച്ചിരിക്കുന്ന രാജ്യം വന്ന് സ്വന്തമാക്കുവീൻ. എടുത്തോ, സ്വന്തമായിട്ട് എടുത്തോ. ഇതാ നിങ്ങൾക്കായി ഞാനൊരു നല്ല മണിമാളിക, ഒരു രാജ്യം തന്നെ നിങ്ങൾക്കായി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചെറിയ സ്ഥലമൊന്നുമല്ല, ഒരു വലിയ സംവിധാനമാണത്. അത്രയും ബഹുമാനമാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. ഇപ്പൊ കാണുമ്പോൾ ഇങ്ങനെ തൊണ്ടും തൊലിയും പോലെ ഈ ചുക്കി ചുളിഞ്ഞും അങ്ങനെ ചവിട്ടി മതിച്ചും ഇങ്ങനെ ഒരു ചെമ്മീനുള്ള വില പോലും ഇല്ലാതെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ ചവിട്ടിമതിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഇവിടെ ചവിട്ടിമതിക്കപ്പെട്ടോ സാരയില്ല, അവിടെ എനിക്ക് വിലയുള്ള രാജ്യമുണ്ട്. നമുക്ക് വിലയുള്ള രാജ്യമുണ്ട് അവിടെ. അവിടെ പിതാവിൻ്റെ രാജ്യത്ത് നമ്മൾ സൂര്യനെ പോലെ പ്രകാശിക്കും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ്യ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:43 Matthew 13:43 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:43 എല്ലാവരും ചേർന്ന് ഉറക്കെ വായിക്കൂ. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഇനി സ്വർഗത്തിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ്, ഇത് ലോകാരംഭത്തിന് എനിക്ക് വേണ്ടി സജ്ജമാക്കി, ഇത് പിതാവായ ദൈവമാണ് ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എൻ്റെ പിതാവായ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ സ്വർഗത്തിന് വേണ്ടി ഞാൻ ചെന്ന് അത് സ്വീകരിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന് വലിയ സന്തോഷമാവും. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, ഈ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. സ്വർഗം സ്വന്തമാക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് സ്വർഗസ്ഥനായ പിതാവ് തുള്ളിച്ചാടി ആഹ്ലാദിക്കുന്നത്. അതിൻ്റെ ദുഃഖം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഒരു ദിവസം ഈ സമുദ്രതീരത്ത് നിന്നുള്ള ഒരച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ആ അച്ഛൻ പറഞ്ഞു, എൻ്റെ വട്ടായിലച്ഛാ, എൻ്റെ അമ്മ പറഞ്ഞ ഒരു വാക്ക് എൻ്റെ ചെവിയിൽ നിന്ന് പോണില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അച്ഛാ കൊച്ചച്ഛനാണ്, അച്ഛാ അമ്മ അച്ഛനെ ശപിച്ചോ? അപ്പോൾ പറഞ്ഞു, ഇല്ലച്ഛാ, എൻ്റെ അമ്മ നല്ല അമ്മയാണ്, എൻ്റെ അപ്പൻ നേരത്തെ മരിച്ചു, എൻ്റെ അമ്മയാണ് എന്നെ വളർത്തി വലുതാക്കിയത്, ആ അമ്മ എന്നെ ശപിക്കുകയില്ല, അമ്മ നല്ല അമ്മയാണ്. പിന്നെ എന്തുണ്ടായെന്ന് ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഈ അച്ഛനിങ്ങനെ പട്ടം കിട്ടി, പിന്നെ നല്ല തിരക്കുള്ള അപ്പം 3000 വീട്ടുകാരുള്ള ഒരു പള്ളിയിലെ വികാരിയച്ഛനാണ്, കൊച്ചച്ഛനാണ്, പട്ടം കിട്ടി 1 വർഷം 2 വർഷം മറ്റേ ആയിട്ടുള്ളൂ. പക്ഷേ അവിടെ വേറെ അച്ഛന്മാരില്ലാത്തതുകൊണ്ട് വലിയ വലിയ പള്ളികളൊക്കെയാണ്, ആളുകൾ കൂടുതലുള്ള പള്ളിയാണ്, അവിടെ തിരക്കുള്ള അച്ഛനാണ്, നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള നല്ല ജനങ്ങളെ സ്നേഹിക്കുന്ന തീഷ്ണമതിയായ അച്ഛനാണ്. അച്ഛൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പള്ളി മുഴുവൻ ജനങ്ങളാണ്, തിരക്കാണ്, കാരണം പാവപ്പെട്ടവരും അല്ലാത്തവരൊക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബർത്ത്ഡേ വന്നു, ജന്മദിനം. അപ്പോൾ ഈ ജന്മദിനത്തിൽ അമ്മ നേരത്തെ വിളിച്ച് പറഞ്ഞു, ബർത്ത്ഡേക്ക് അച്ഛൻ വീട്ടിൽ വരണം. അച്ഛൻ പറഞ്ഞു, ശരി അമ്മ, വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബർത്ത്ഡേക്ക് അച്ഛൻ വരുന്നത് പ്രമാണിച്ച് ഈ അമ്മ അച്ഛന് വേണ്ടി വീട്ടിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അച്ഛന് ഇഷ്ടമുള്ള കറികളുണ്ട്, ആ എന്താണ് കടൽ തീരത്തെ കറികൾ, കല്ലുമ്മക്ക അത് കുറച്ച് മേടിച്ച് ശരിയാക്കി, ഞണ്ട് അത് കുറച്ച് ശരിയാക്കി, പിന്നെ അതാ കൊഞ്ച് അത് കുറച്ച് ശരിയാക്കി, പിന്നെ ചെമ്മീൻ അത് കുറച്ച് ശരിയാക്കി, പിന്നെ പറ മീര എന്നൊരു പെൺകുട്ടിയുടെ പേരല്ലേ, പീറ അത് കുറച്ച് ശരിയാ, പീര എന്ന് പറഞ്ഞാൽ മനസ്സിലായി, പരൽ പോലുള്ളത് തേങ്ങയിട്ട് വെക്കണത് അത് കുറച്ച് ശരിയാക്കി. അങ്ങനെ ഈ അച്ഛന് ടേസ്റ്റുള്ള കറികൾ ഈ അമ്മ തന്നെ നേരിട്ട് പോയി വാങ്ങി 2 ദിവസമായിട്ട് ശരിയാക്കി. അച്ഛൻ്റെ വെരിവ്, അച്ഛൻ്റെ ഉപ്പ്, അച്ഛനുള്ള ആ ടേസ്റ്റ് അമ്മയ്ക്കറിയാം, എത്ര ഉപ്പ് വേണം, എത്ര എരിവ് വേണം, എത്ര കുടമ്പളി ഇടണം, അതൊക്കെ അനുസരിച്ച് അച്ഛൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കി.
അങ്ങനെ രണ്ട് ദിവസം കഷ്ടപ്പെടാതെ വിലപിടിപ്പുള്ള മീനൊക്കെ വാങ്ങിയാ ശരിയാക്കിയിരിക്കുന്നത്. അങ്ങനെ ശരിയാക്കി അച്ഛൻ ഈ പറഞ്ഞതുപോലെ 12:00 to 12:30 അച്ഛൻ മോട്ടോർ സൈക്കിൾ വേഗം പള്ളിയിൽ വെളിയിൽ നിന്ന് ആളുകളെ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുക 5 minutes നിൽക്കുക ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് വേഗം അച്ഛൻ വീട്ടിലേക്ക് ചെന്ന് വിഷ് ചെയ്ത് ഒരു അമ്മയെ കണ്ട് വിഷ് ചെയ്ത് ഒരു നാരങ്ങവെള്ളമൊക്കെ കുടിച്ചു കേക്ക് ഉണ്ടായിരുന്നു മുറിച്ചു അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അമ്മ പറഞ്ഞു അമ്മ പോട്ടെ തിരക്കുണ്ട് കുറേ പേര് പള്ളിയിൽ നിൽക്കുക ഞാൻ വേഗം പള്ളിയിലേക്ക് പോട്ടെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണം എന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെയെന്ന് പറഞ്ഞ് അച്ഛൻ വേഗം മോട്ടോർ സൈക്കിൾ കയറി പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് തോന്നി അമ്മയ്ക്ക് എന്തോ വിഷമമുണ്ട്. അച്ഛനെ ചോറിൻ്റെ കാര്യമൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല, അച്ഛൻ ചിന്തിക്കുന്നുമില്ല, അച്ഛൻ അങ്ങനത്തെ ഒന്നും ചിന്തയില്ല. കാരണം അച്ഛന് മുഴുവൻ സമയം ദൈവജനവും ദൈവജനത്തിൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പള്ളിയിൽ വന്നപ്പോൾ അച്ഛൻ വിളിച്ച് ചോദിച്ചു അമ്മ ഞാനിങ്ങനെ പോകുന്നതുകൊണ്ട് അമ്മയ്ക്ക് വിഷമമായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല. അമ്മ ചോദിച്ചു ഞാൻ ഈ ചോറ് ഇനി ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. ഭർത്താവ് പണ്ടേ മരിച്ചതാണ്, വേറെ ആരുമില്ല. ഈ അമ്മ ഈ അച്ഛന് വേണ്ടി ചോറുണ്ടാക്കി കറി രണ്ട് ദിവസമായിട്ട് കഷ്ടപ്പെട്ട് കറി ഉണ്ടായി അമ്മ കൂട്ടണമൊന്നുമില്ല കറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുക എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ ഈ കറി ഞാൻ ഈ ചോറ് ഞാൻ ആർക്ക് കൊടുക്കും എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മ രണ്ട് ദിവസം കഷ്ടപ്പെട്ടുള്ളൂ കറിക്ക് വേണ്ടിയിട്ട്. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് ലോകസ്ഥാപനം മുതൽ എൻ്റെ മറിയാമ സ്വർഗത്തിൽ വരും, എൻ്റെ കത്രീന സ്വർഗത്തിൽ വരും, എൻ്റെ ആ നിങ്ങളുടെ പേര് വിളിച്ച് പറയണം നിങ്ങൾ വിചാരിക്കരുത്, ആ എൻ്റെ ആ ഇവിടുത്തെ പേര് പറ മാർഗരീത്ത, എൻ്റെ ആ മാർഗരീത്ത കണ്ണമ്പള്ളി അല്ല കണ്ണമ്പള്ളിയല്ല കണ്ണമാലി, എന്നെ മാർഗരീത്ത കണ്ണമാലി എന്ന് വരുമെന്ന് പറഞ്ഞ് സ്വർഗസ്നായ മാർഗരീത്തയുടെ പേര് ഉപേക്ഷിക്കാം വേറൊരു പേര് പറയാം. മാർഗരീത്ത എന്നല്ല വേറൊരു പേര്, ഇവിടെ ഇല്ലാത്തൊരു പേര് പറയാം. അതിനാണ് നമ്മുടെ ആ മറിയാമ്മയല്ല വാറുണ്ണി, അല്ല വാറുണ്ണി എന്നല്ല പറഞ്ഞാണ് ചേക്കുണ്ണി എന്നിരിക്കട്ടെ, എൻ്റെ ചേക്കുണ്ണി സ്വർഗത്തിലേക്ക് വരും, എൻ്റെ ചേക്കുണ്ണി വരും, എൻ്റെ ചേക്കുണ്ണി വരും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ, പിതാവായ ദൈവം ലോകസ്ഥാപനം മുതൽ തന്നെ എൻ്റെ ചേക്കുണ്ണിക്കുള്ള കസേര എൻ്റെ ചേക്കുണ്ണിക്കുള്ള എല്ലാം സജ്ജമാക്കി ഇനി ചേക്കുണ്ണി വരാൻ 100 ദിവസം, ഇനി 99 ദിവസം, 98, 80, 60, 40, 20, 10, ഇനി ചേക്കുണ്ണി വരാൻ 8 ദിവസമുള്ളൂ, 7 ദിവസമുള്ളൂ, 6, 5, 4, 3, ചേക്കുണ്ണി ഉടനെ എത്തും. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പം എൻ്റെ സഹോദരി സഹോദരന്മാരെ, അതാ ചേക്കുണ്ണി പേക്കോം പേക്കോ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് പോണ്. അതുകൊണ്ടാണ് മാർഗരീത്തയുടെ പേര് മാറ്റിയത്. ചേക്കുണ്ണിക്ക് അങ്ങനെ പേക്കോം പേക്കോ എന്ന് പറഞ്ഞ് പോയാൽ മതി, ചേക്കുണ്ണിക്ക് സ്വർഗം എന്ന് നരകം എന്ന് വാല് മൂടും ഇല്ലാത്ത ചേക്കുണ്ണി. പക്ഷെ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹൃദയം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എനിക്കോ നമുക്കോ അല്ലെങ്കിൽ എനിക്കോ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ ഇല്ലാത്ത ദണ്ണമുള്ള ഒരു ഹൃദയമുണ്ട്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ആ പാപം ചെയ്യുന്നതിനേക്കാൾ സ്വർഗസ്നായ പിതാവ് വേദനിക്കുന്നത് അനുദപിക്കാതെ കുംഭസഹാരിക്കാതെ നമ്മൾ നടക്കുമ്പോഴാണ്. കാരണം കുംഭസഹാരിക്കാതെ നടന്നാൽ പാപത്തോടുകൂടെ മാരക പാപത്തോടുകൂടെ മരിച്ചാൽ മരിക്കുമ്പോൾ നമ്മളെ സ്വർഗത്തിലേക്കല്ല നമ്മളെ കെട്ടിവലിക്കാനിട്ടിരിക്കുന്നത്, കെട്ടിവലിച്ച് നരകത്തിലേക്ക് തള്ളിയിടുന്നൊരു പ്രതിഭാസം അവിടെ പ്രവർത്തിക്കുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനവും സഭയുടെ പ്രബോധനങ്ങളും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എൻ്റെ ചേക്കുണ്ണി വരും, ചേക്കുണ്ണി വരും, ചേക്കുണ്ണി വരും എന്ന് പറഞ്ഞ് അവസാനത്തെ സെക്കൻഡ് വരെ പിതാവ് കാത്തിരിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ കുമ്പസാരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അനുദപിക്കും, പശ്ചാത്തപിക്കും, തിരിച്ചു വരും, തിരിച്ചു വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക, അപ്പോഴാണ് നേരെ ദേ പോണ്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ സ്വർഗത്തിൽ വലിയ സന്തോഷം. കാരണം ലോകാരംഭം മുതൽ സ്വർഗസ്ഥനായ പിതാവ് ഒരുക്കി വെച്ച സ്വർഗത്തിൻ്റെ അവകാശിയെ നമ്മൾ മാറുന്ന സമയമാണത്. അതിനെക്കുറിച്ച് യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഒരു പ്രബോധനം നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്ന് തോന്നും, കാരണം നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്,
സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ എല്ലാ കഷ്ടതയ്ക്കും എല്ലാ സഹനത്തിനും പരിപൂർണ സംതൃപ്തി നൽകുന്നതായിരിക്കും. ഇന്നിവിടെ കണ്ണുനീരുണ്ട്, കാരണം സത്യസത്യമായി ജീവിക്കുമ്പം, പാപം ചെയ്യാതെ ജീവിക്കുമ്പം, കൈക്കൂലി വാങ്ങാതെ ജീവിക്കുമ്പം, മദ്യപാനം ഉപേക്ഷിച്ച് ജീവിക്കുമ്പം, ബാറുണ്ടായിരുന്നത് പൂട്ടി പിന്നെ വെറുതെ ഒരു എന്തെങ്കിലും ചെറിയ വരുമാനമായിട്ട് ജീവിക്കുമ്പം, ഇന്ന് കണ്ണുനീരും വേദനയും വിഷമമുണ്ട് സഹോദരങ്ങളെ. ഇന്ന് ചേറിലും ചെളിയിലിരുന്ന് പറഞ്ഞ വചനം കേൾക്കുമ്പം ഇന്ന് വിഷമമുണ്ട്. ഈ വചനം കേട്ട് ചില പാപമാർഗങ്ങൾ ഉപേക്ഷിച്ചു, ചില ചീത്ത കൂട്ടുകൾ ഉപേക്ഷിച്ചു, ചില അശുദ്ധിയുടെ വഴികൾ ഉപേക്ഷിച്ചു, അല്ല അശ്ലീലങ്ങൾ ഉപേക്ഷിച്ചു, വ്യഭിചാരം ഉപേക്ഷിച്ചു, ചില പാപകരമായ പ്രേമബന്ധങ്ങൾ ഉപേക്ഷിച്ചു. വേദനയും വിഷമമുള്ള കാര്യമാണ്, നല്ല വിഷമമുള്ള കാര്യമാണ്, പക്ഷേ മക്കളെ അതിന് സ്വർഗത്തിൽ പിതാവായ ദൈവം വലിയ മാർക്കിടുന്നുണ്ട്, വലിയ ഗ്രേഡ് തരുന്നുണ്ട്, വലിയ ഉയർച്ച നമുക്ക് തരുന്നുണ്ട്. 126 സങ്കീർത്തനത്തിൽ 5-6 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്, കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ണീരോടെ വിതയ്ക്കുന്നു. ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയിൽ സംതൃപ്തിപ്പെട്ട് ആ ഭാര്യയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുമ്പോൾ നിസാര പീഡയല്ല, ഒരു കുരിശുമരണം പോലെ തന്നെയുള്ള ഒരു രക്തസാക്ഷിത്വമാണ് നമുക്ക് ചേരാത്ത ഒരു വ്യക്തിയുടെ കൂടെ ഒരു ജീവിതം കഴിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് ചേരാത്തൊരു ഭർത്താവ്, നമ്മുടെ മനസ്സിന് പൊരുത്തപ്പെടാത്ത ഒരു ജീവിതം കളി ഒരു ഭർത്താവിനെ കിട്ടി, ആ ഭർത്താവിൻ്റെ കൂടെ ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, ഒരു രക്തസാക്ഷിത്വം തന്നെയാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാഴിക്ക് 4 തവണ ഡ്രസ്സ് മാറുന്നത് മാതിരി അങ്ങനെ ഇഷ്ടമുള്ളവരെ അങ്ങനെ ഇഷ്ടമുള്ളവരെ സ്വീകരിക്കുന്ന അല്ല കുടുംബജീവിതം. ഒരിക്കൽ വിവാഹം എന്ന കൂദാശ വഴി സ്വീകരിച്ചാൽ ആ വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളും ആ വ്യക്തിയുടെ ഇല്ലായ്മകളും വല്ലായ്മകളും എല്ലാം സഹിച്ചും പുറത്തും ഒരു കാലം മുഴുവൻ ഒരു ആയുഷ്കാലം മുഴുവൻ കഴിയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഗോതമ്പ് മണി പോലെ പൊടിഞ്ഞ് അവിടെ നമ്മൾ രക്തസാക്ഷിയായി മാറുന്നൊരു അന്തരീക്ഷമാണ്. നമുക്ക് ദൈവം തരുന്ന മക്കള് ചിലപ്പോൾ നല്ല ആരോഗ്യമുള്ളതായിരിക്കും, ചിലപ്പോൾ രോഗിയായിരിക്കും, ചിലപ്പോൾ മന്ദബുദ്ധി ആയിരിക്കും, ചിലപ്പോൾ സുബുദ്ധി ഉള്ളതായിരിക്കും, ചിലപ്പോൾ മദ്യപാനി ആയിരിക്കും, ചിലപ്പോൾ അനുസരണമുള്ളതായിരിക്കും, അനുസരണമില്ലാത്തതായിരിക്കും, നീശ്വരനായിരിക്കും, വിശ്വാസിയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മക്കളെ വളർത്തി 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 ആ മക്കളുടെ കൂടെ ആ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം സ്വർഗത്തിൽ വലിയ പ്രതിഫലം നമ്മൾക്കായി നമ്മൾ ഒരുക്കുകയാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ബാച്ചിൽ പഠിച്ച പലരും അട്ടപ്പാടിയിലല്ല, അവന് അമേരിക്കയിലും റോമിലൊക്കെയാണ്, ചില കുറച്ച് പേര് കൊച്ചിയിലുണ്ട്. ഞാൻ അട്ടപ്പാടി കിടക്കുകയാണ്. അട്ടപ്പാടിയിലാണെങ്കിൽ യാത്രാ സൗകര്യം ഇല്ല, അല്ലെങ്കിൽ പിന്നെ സമയത്ത് ഭക്ഷണമില്ല, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ ബാച്ചിൽ ഞാനാണ് ഏറ്റവും നല്ലത് പഠിക്കുന്നത്, ഞാനിപ്പം വണ്ടിയില്ല, ബസ്സും ഇല്ല, പള്ളിമുറിയില്ല, കിണറുമില്ല, കുടിവെള്ളവുമില്ല, അങ്ങനെ ഒരു പള്ളി മാത്രമുള്ളൊരു മലയിൽ വന്ന് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുക. എൻ്റെ ബാച്ചിൽ എൻ്റെ അത്രയും പഠിക്കാത്ത പല ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ നല്ല നല്ല സ്ഥലത്ത് അവരിങ്ങനെ വലിയ വലിയ രാജ്യങ്ങളിലിരിക്കുക. അപ്പം ഞാൻ കർത്താവിന് ചോദിച്ചു, കർത്താവേ ഇതെന്താണ്? എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം എന്നെ ഒരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല അയക്കുക. എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ കൂടുതൽ മഹത്വത്തോടെ വലിയ ധനാഢ്യനായി സ്വർഗത്തിൽ വലിയ സമ്പത്തുണ്ടാകാൻ എനിക്ക് പറ്റിയ സ്ഥലം നോക്കി അവിടേക്കാണ് എന്നെ അയക്കുക. നിങ്ങളെ കെട്ടിച്ചു വിടുമ്പോൾ സ്വത്തും പണവും ജോലിയും നോക്കിയിട്ടല്ല സ്വർഗസ്നായ പിതാവ് കെട്ടിച്ചു വിടണത്. ഭൂമിയിലെ അപ്പനെ പോലെ അല്ല സ്വർഗസ്നായ പിതാവ്. നിങ്ങളെ കെട്ടിച്ചു വിടുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ യുഗായുഗങ്ങളുള്ള വലിയ സമ്പത്തുണ്ടാകാൻ പറ്റിയ ഒരാളെ നോക്കി ആ ആളുടെ കൂടെയാണ് നിങ്ങളെ പറഞ്ഞയക്കുള്ളൂ. നിങ്ങൾക്ക് മക്കളെ തരുമ്പോഴും അങ്ങനെ തന്നെ, ഈ മക്കളെ വളർത്തിയാൽ നിങ്ങൾക്ക് എത്രമാത്രം കൂടുതൽ പ്രതിഫലം സ്വർഗത്തിൽ ഉണ്ടാകുമോ അങ്ങനത്തെ മക്കളെയാണ് സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിലേക്ക് അയക്കുക. ചിലപ്പോൾ പഠിപ്പുള്ള മക്കളായിരിക്കും, ചിലപ്പോൾ പഠിപ്പില്ലാത്തതായിരിക്കും, ചിലപ്പോൾ നല്ല ബോധമുള്ളതായിരിക്കും, എന്നാലും നല്ല ബോധം ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ അനുസരണമുള്ളതായിരിക്കും, എന്നാലും അനുസരണം ഇല്ലാത്തതായിരിക്കും. എന്ത് തന്നെ ആയാലും അത് സ്വർഗസ്നായ പിതാവിൻ്റെ പദ്ധതിയാണ്. നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ്യ. നമ്മുടെ ശരീര രോഗങ്ങൾ അങ്ങനെ തന്നെ, ചിലർക്ക് ആരോഗ്യമുള്ള ശരീരം, ഒരു രോഗമില്ലാത്ത ശരീരം, ചിലർക്ക് എപ്പോഴും രോഗം. ഇതെന്തുകൊണ്ട് നമുക്കിപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ല, ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാലം ഉണ്ട് എപ്പോഴാണെന്നറിയോ, മരിച്ച് കുറച്ചും കൂടെ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പം സ്വർഗസ്നായ പിതാവിൻ്റെ സ്നേഹം ഈ രോഗത്തിൽ മറിഞ്ഞിരുന്ന് നമ്മൾ മനസ്സിലാക്കും, ഈ പട്ടിണി മറിഞ്ഞിരുന്ന് നമ്മൾ മനസ്സിലാക്കും, ഈ വീടിൽ ഈ ചോർന്ന് നിൽക്കുന്ന വീടിൻ്റെ പുറയിൽ സ്വർഗസ്നായ പിതാവ് എന്നെ കരുതി സ്വർഗത്തിൽ എനിക്ക് വേണ്ടി നിക്ഷേപത്തെ ഒരുക്കാൻ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ പദ്ധതി ആ വീടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് അവിടെ ചെല്ലുമ്പം നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ 10-60 വർഷമേ ജീവിതം ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ ഈ 60 വർഷം നമ്മുടെ ശരീരം നല്ല കൊഴുപ്പിച്ച് നമ്മുടെ മുഖത്തൊക്കെ പൗഡർ ഇട്ട് നടക്കുന്നത് നല്ല കാര്യമായിരിക്കണത്. ദൈവത്തിൻ്റെ വചനം കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 2 കൊരിന്തോസ് 5 അധ്യായം 1-2 വാക്യങ്ങൾ.
സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 5:1-2 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചറിയുന്നു. ഞങ്ങൾക്ക് ഉറപ്പായും അറിവുണ്ട്, ഞങ്ങൾക്കൊരു സ്വർഗമുണ്ട്. അതുകൊണ്ടാണ് 12 പറ്റ അമ്മ ആ മക്കൾ നന്ദി കണ്ട് കാണിക്കുമ്പോഴും അമ്മയ്ക്ക് സങ്കടമില്ല, ഞാൻ മക്കളുടെ കഞ്ഞി കിട്ടാൻ വേണ്ടി അല്ല അവരെ വളർത്തിയത്, എനിക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ദൈവം തന്നതാണ് ഈ മക്കൾ. ഞാൻ അവരെ വളർത്തി, അതിനെനിക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ഈ ഭൂമിയിലെ കഞ്ഞി അല്ല എൻ്റെ പ്രതീക്ഷ. നുറകെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം വായിച്ചേ 2 Corinthians 5:1-2 ഉറകെ വായിക്കൂ. ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം ചെറുതാണെങ്കിലും ചോർന്നൊലിക്കുന്നതാണെങ്കിലും രോഗമുള്ള ശരീരമാണെങ്കിലും അനുസരണത മക്കളാണെങ്കിലും എപ്പോഴും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രദേശമാണെങ്കിലും ഞങ്ങൾക്ക് കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതും നല്ലതുമായ ഒരു രാജ്യമുണ്ടെന്ന്, നല്ലൊരു വീടുണ്ടെന്ന്, നല്ലൊരു ജീവിതമുണ്ടെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ ഉറപ്പായും അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. ഹല്ലേലൂയ. ആ വെമ്പൽ നമുക്കുണ്ടോ? നേരം വെളുത്ത വൈകുന്നേരം വല്ല നമ്മുടെ വെമ്പൽ എന്താ? ഇവിടുത്തെ വീട് നന്നാക്കാൻ, ഇവിടുത്തെ സാരി ഒന്ന് പുതുക്കി കൊടുക്കാൻ, ഇവിടുത്തെ നല്ല എന്തെങ്കിലും നല്ല സൈക്കിൾ വാങ്ങാൻ, നല്ല മോട്ടോർ സൈക്കിൾ വാങ്ങാൻ, പുതിയ മൊബൈൽ വാങ്ങാൻ, ലോകത്തിന് അനുരൂപപ്പെടാൻ വേണ്ടി അല്ലേ മകനെ മകളെ നിന്റെ വ്യഗ്രത, നിന്റെ വെമ്പല്, ഈ ലോകത്തിന് അനുരൂപപ്പെടുക, ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ നാലാളുടെ മുമ്പിൽ ചമഞ്ഞ് നടക്കുക, ഇവിടെ കുറവൊന്നുമില്ലാതിരിക്കുക. നിന്റെ നശിക്കുന്ന ആത്മാവിനെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രി നമ്മൾ കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആരാധനയ്ക്കുള്ള ആമുഖഗാനം ആലപിച്ച് തയ്യാറെടുക്കാം. തുടർന്നുള്ള നിമിഷങ്ങളിൽ കൈകൾ കൂപ്പി നിൽക്കാം. ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാന 2 ദിവസത്തെ ശുശ്രൂഷ നാളെ മറ്റന്നാളും വരുന്നത്, ഇന്ന് വന്നവർ നിങ്ങൾ ഒരു അലസതയോ മടിയോ നിമിത്തം വരാതിരിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ആത്മാവിന് നിത്യത ഭദ്രമാക്കാൻ വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ കുടുംബങ്ങളെ തൊട്ട് തൊട്ട് വിളിക്കുന്ന ദിവസങ്ങളാണ് ഈ അഭിഷേകാഗ്നി കൺവെൻഷൻ്റെ 5 ദിവസങ്ങൾ കർത്താവ് ഈ ദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് ഒരാളായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരാളെ കർത്താവ് പിടിച്ചപ്പോൾ ആ ഒരു വ്യക്തി വഴി ആ കുടുംബത്തിലെല്ലാവരും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ഉണരാൻ വേണ്ടി നിങ്ങളെ കൊണ്ടുവന്നതാണ്. അല്പം ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് നാളെയും മറ്റന്നാൾ വരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് തീരുമാനം ആഗ്രഹിക്കുക. കർത്താവെ, നാളെ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച്, ഉപവാസം ഉച്ചയ്ക്കോ 4 മണിക്കോ എപ്പോഴെങ്കിലും രാവിലെ എപ്പോഴെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് സാധിക്കുന്നവർ ഉപവാസം എടുത്തിട്ട് പറയണം. ഈ കണ്ണമാലിയിൽ നിന്ന്, ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്ന്, ഈ പരിസര, ഈ ആലപ്പുഴ, കൊച്ചി, എറണാകുളം രൂപതയുടെ ഭാഗത്ത് നിന്ന് ആരും നരകത്തിൽ പോകരുത്. എല്ലാവരുടെയും ആത്മാവ് നിത്യതയിലേക്ക് സ്വർഗത്തിൽ പോകണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തിൽ അങ്ങയുടെ അടുത്തെത്തണം. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ദേശത്തേക്ക്, എറണാകുളം, ആലപ്പുഴ, കൊച്ചി പ്രദേശത്തേക്ക് കൃപ വർഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ വരാൻ ഏതെങ്കിലും കുടുംബാംഗങ്ങളുണ്ട്,
ആണെങ്കിൽ അവരൊക്കെ നാളെ കൂട്ടിക്കൊണ്ട് വരിക. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ സമയം കിട്ടുന്ന അനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ചെയ്യാനായിട്ട് നാളെ മറ്റന്നാൾ പരിശ്രമിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളിപ്പോൾ കൈകൾ കൂപ്പി പിടിച്ചേ, ചിൽഡ്രൻ കൈകൾ കൂപ്പി പിടിക്കുക, കൈകൾ കൂപ്പി പിടിച്ച് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഈശോയിലേക്ക് തന്നെ നോക്കി നിൽക്കുക. ഈശോ ഇപ്പം വിളിക്കുകയാണ്, മകനെ മകളെ, ഈ ഭൂമിയിലുള്ള കുറച്ച് നാളത്തെ ജീവിതത്തിന് വേണ്ടി നീ തിക്കും തിരക്കും കൂട്ടിയിട്ടുണ്ട് കാര്യം. ഈ ലോകത്തിലെ ജീവിതമാണോ നിൻ്റെ ആഗ്രഹം? ഇതിനും അപ്പുറത്ത്, മരണത്തിനും അപ്പുറത്ത് സ്വർഗസ്ഥനായ പിതാവ് ഒരു സ്വർഗം ഒരുക്കി കാത്തിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിരുന്നൊരുക്കി. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പശുവിനോട് സംസാരിക്കും, പശുവിന് മനസ്സിലാകാത്തതുപോലെ നമുക്കൊരു പക്ഷേ നമ്മുടെ ചെറിയ ബുദ്ധിയിൽ സ്വർഗത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കാം. നിങ്ങളൊരു കാര്യം അറിയുക, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഒരുക്കുന്ന വലിയ ഒരു കാര്യമാണ്. അതിനതിൻ്റെതായ ഔന്നത്യമുണ്ട്. അതെനിക്ക് വേണം. എൻ്റെ സ്വർഗം എനിക്ക് വേണം. എൻ്റെ അപ്പൻ എൻ്റെ സ്വർഗസ്ഥനായത് ഒരിക്കൽ സ്വർഗം എനിക്ക് വേണം. അതിനുവേണ്ടി ആഗ്രഹിക്കുക. ഗാനം ആലപിക്കുമ്പോൾ ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമാണ് നിന്നെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്ന ലോകത്തെ കൈവിട്ടു പോയിടണം. ലോകമാണ് നിന്നെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്ന ലോകത്തെ കൈ ിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകുമ്പോൾ, എൻ്റെ കർത്താവെ, എനിക്കും എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും ഈ ലോകത്തിൽ കഷ്ടത സഹിച്ച് സ്വർഗത്തിന് യോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ അനുഗ്രഹം ഇപ്പോൾ നൽകണമേ എന്ന് പറഞ്ഞ് യേശു എന്ന നാമം ഉന്നത വിളിക്കുക, യേശു എന്ന ഉന്നത നാമം ഉറക്കെ വിളിക്കുക. ഈ നാമത്തിലാണ് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇരു കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ, യേശുവേ. എല്ലാ ഭാഗത്തുള്ള ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു,
കരങ്ങൾ കൂപ്പി പരിശുദ്ധ മാതാവിനോട് പ്രത്യേക അപേക്ഷിക്കുകയാണ്. ആത്മ ശരീര നൈർമല്യത്തോടെ ജീവിച്ച പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.